ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ടു വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രയാൻ ടു ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം സൂര്യനിലേക്ക് പേടകത്തെ അയക്കുക എന്നുള്ളതാണ് ഈ അടുത്ത സമീപഭാവിയിൽ തന്നെ അതായത് കൃത്യമായി പറഞ്ഞാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ സൂര്യനിലേക്ക് പേടകം അയക്കുന്നു ഈ പേടകത്തിൻ്റെ പേര് ആദിത്യ എൽ വൺ എന്നാണ് ഈ പേടകത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാമാണ് ഈ സൂര്യ ദൗത്യത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നോക്കാം ഒന്ന് എന്താണ് എൽ വൺ എന്നതു തന്നെ ആദ്യം നോക്കാം ആദിത്യ എന്ന് പറയുന്നത് സൂര്യനാണ് ആദിത്യൻ സൂര്യൻ എൽ വൺ എന്നുള്ളത് എൻ്റെ വിശദാംശം ഇതാണ് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ നിന്നുകൊണ്ടാണ് ഈ പേടകം സൂര്യനെക്കുറിച്ച് പഠിക്കുക ആ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് ആ സ്പേസിൻ്റെ പേരാണ് ലാംഗ്രാം ജിയൻ എൻ എന്നാണ് ഈ ലാംഗ്രാം ജിയൻ എൻ പോയിൻറ്റിൻ്റെ ചുരുക്കപ്പേരാണ് എൽ വൺ എന്നുള്ളത് അങ്ങനെ ആദിത്യ ആ ലാംഗ്രാം ജിയാൻ പോയിൻറ്റിലേക്ക് എത്തും പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ കടന്ന് അവിടെ പോയി നിൽക്കും അവിടെ നിന്നുകൊണ്ടാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നത് ഇനി എന്തെല്ലാമാണ് പഠിക്കുന്നത് എന്ന് നോക്കാം പ്രധാനമായും ആറ് കാര്യങ്ങളാണ് ഈ പേടകം സൂര്യനെക്കുറിച്ച് വിവരം തരിക ഒന്ന് സൂര്യൻ്റെ ബാഹ്യ പഠനം കൊറോണ എന്ന് പറയുന്ന സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്രാഥമികമായി ഈ പേടകം പഠിക്കുക രണ്ടാമത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഒരു അടുത്ത ലെയർ ഉണ്ട് അതായത് അന്തരീക്ഷം കടന്നുള്ള ലെയറാണ് രണ്ടാമത്തെ ലെയർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഫോട്ടോസ്ഫിയർ ഈ ഫോട്ടോസ്ഫിയറിനെക്കുറിച്ചുള്ള പഠനമാണ് രണ്ടാമത്തേത് പിന്നീട് ക്രോമോസ്ഫിയർ എന്ന് പറയുന്ന മൂന്നാമത്തെ ലെയറുണ്ട് ആ ലെയറിനെക്കുറിച്ചും പഠിക്കും അന്തരീക്ഷത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയർ മൂന്നാമത്തെ ലെയർ അങ്ങനെ സൂര്യൻ്റെ മൂന്ന് പാളി അകലയിലേക്കുള്ള അകലത്തേക്കുള്ള പഠനം മൂന്ന് പാളികളെക്കുറിച്ചുള്ള പഠനമാണ് ഇത് നടത്തുന്നത് പിന്നീട് സൂര്യൻ്റെ അവിടെ കാറ്റുണ്ട് ഇന്ത്യയിൽ ഭൂമിയിലെ പോലെ തന്നെ കാറ്റുണ്ട് സൂര്യവാദം എന്ന് പറയപ്പെടുന്ന ഈ കാറ്റ് എന്തുകൊണ്ട് ഈ കാറ്റ് ഇങ്ങനെ ഉണ്ടാകുന്നു അതിതീഷ്ണമായ അല്ലെങ്കിൽ അതി അത്യുഷ്ണമുള്ള കാറ്റാണ് ആ കാറ്റിനെക്കുറിച്ച് പഠിക്കുന്നു എങ്ങനെയാണ് ആ കാറ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ പ്രത്യേകത വിശദാംശങ്ങൾ ഓക്കെ പിന്നീട് കൊറോണയിലെ താപനില അന്തരീക്ഷത്തിലെ സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ചൂട് വരാൻ കാരണം എന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കും അന്തരീക്ഷത്തെക്കുറിച്ച് ആദ്യമൊരു ബാഹ്യ പഠനമുണ്ട് അതിനുശേഷം താപനിലയെക്കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പഠിക്കും പിന്നീട് അന്തരീക്ഷത്തിൽ ഈ കൊറോണയിൽ എങ്ങനെയാണ് ഊർജത്തിൻ്റെ ഉണ്ടാവുക കടുത്ത ഊർജമാണ് ആ ഈ താപ താപത്തിലൂടെ ഉണ്ടാവുക ഈ താപ ഊർജം എങ്ങനെയാണ് പിന്നീട് വിനിയോഗിക്കപ്പെടുക എന്നുള്ളതാണ് അടുത്ത പഠനം ഇനി ഏറ്റവും അവസാനമായി പഠിക്കാൻ പോകുന്നത് സൂര്യൻ്റെ കാന്തിക മേഖല നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്ന ഭൗമ അന്തരീക്ഷത്തിൻ്റെ ഒരു കാന്തിക മേഖലയുണ്ട് അതേപോലെ തന്നെ സൂര്യനും ഒരു കാന്തിക മേഖലയുണ്ട് ഈ കാന്തിക മേഖലയെക്കുറിച്ചുള്ള പഠനമാണ് ഏറ്റവും അവസാനത്തേത് ഇങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ആദിത്യ എൽ വൺ പഠിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യ ലോകത്തിന് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടെത്തൽ ആയി മുന്നേറും എന്ന് തന്നെയാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് കാരണം സൂര്യനെ അടുത്ത് പഠിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുകയാണ് വെറും ഒരു വർഷത്തിനകം ഈ സൂര്യനെ സംബന്ധിച്ചുള്ള എല്ലാ ദുരൂഹതകളിലും മാറും എന്ന് തന്നെയാണ് ശാസ്ത്രലോകം കരുതുന്നത് ഇന്ത്യയിലേക്കാണ് ലോകത്തിലെ മുഴുവൻ ശാസ്ത്രലോകത്തിൻ്റെയും കണ്ണ് ഇപ്പോൾ എന്താണ് സൂര്യൻ എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യ മറുപടി നൽകാൻ പോവുകയാണ് ഉത്തരം നൽകാൻ പോവുകയാണ് ഒരു വർഷത്തിനകം